പ്രമേഹം എന്ന് പറയുന്ന കേരളത്തിൽ ഒരു വീട്ടിൽ ഒരാളെങ്കിലും പ്രമേഹ രോഗി ഇല്ലാത്തത് നമുക്ക് കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് പ്രത്യേകിച്ച് അറിയാനുള്ളത് അവർ ഒരിക്കലും ബ്ലഡ് ഷുഗർ കറക്റ്റായിട്ട് നടത്തും. ഒരു പക്ഷേ കുറേ ആൾക്കാർ, ചിലരത് അൺകൺട്രോൾഡ് ആക്കി നടത്തും. പക്ഷേ അവരുടെ കിഡ്നിയോ കണ്ണോ ഒക്കെ നോക്കുന്നത് വളരെ ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമായിരിക്കും. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് നാൾ ഡോക്ടറെ അല്ലെങ്കിൽ പേഷ്യൻസിനെ കണ്ടിട്ടുള്ള ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ, കണ്ണ് ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ, ഈ പ്രമേഹം എത്രത്തോളം കണ്ണുകളെ ബാധിക്കാം? പ്രമേഹം ഇപ്പോൾ വന്ന ഉടനെ കണ്ണുകളെ ബാധിക്കണമെന്നില്ല. തീർച്ചയായിട്ടും പ്രമേഹം ഒരാളിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു 5 മുതൽ 8 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേശ്ശെ കണ്ണിൻ്റെ റെറ്റിനയിലുള്ള, കണ്ണിനകത്തുള്ള റെറ്റിനയിലുള്ള ഞാൻ പിന്നെ ബ്ലഡ് വെസൽസിൽ കുറേശ്ശെ ചേഞ്ചസ് വരും. ഇപ്പോൾ ചെറിയ ബ്ലീഡിങ് പോലെ ഉണ്ടാവുകയും ആ ബ്ലീഡിങ് വന്ന് കുറേ അത് കൂടിക്കൂടി കണ്ണിനകത്ത് നീർക്കെട്ടുണ്ടാവുകയും അങ്ങനെ ഗ്രാജുവലി റെറ്റിന ഡാമേജ് ആവുകയും കാഴ്ച കുറേശ്ശെ മങ്ങലാകാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ഡയബറ്റീസ് കുറേശ്ശെ കുറേശ്ശെ കാഴ്ചയെ ബാധിക്കുന്നത്. അതിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തുടക്കത്തിൽ ഇങ്ങനെ ഈ ചേഞ്ചസ് വരുന്നത്, ഈ ദോഷം കണ്ണിനകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ രോഗിക്ക് അറിയാൻ കഴിയത്തില്ല. അത് കാഴ്ചയെ ബാധിക്കുന്ന അവസ്ഥയിലായി കഴിയുമ്പോൾ മാത്രമാണ് ഇദ്ദേഹം ഇത് തിരിച്ചറിയുന്നത്. അപ്പോൾ ചികിത്സയ്ക്ക് പോയി, സാധാരണ ആൾക്കാരെല്ലാം അങ്ങനെയാണ് ചികിത്സയ്ക്ക് പോകുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ, ആ സമയത്ത് ഉള്ള കാഴ്ച പിന്നെ കൂടുതൽ നഷ്ടപ്പെട്ടു പോകാതെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിന്നെ നടപടിക്രമങ്ങളോ ചികിത്സാ പദ്ധതികളോ ആലോചിക്കാം എന്നുള്ളതല്ലാണ്ട് ഇതിനെ തിരിച്ച് നോർമലാക്കാനുള്ള അവസ്ഥയിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഇടയിലുള്ള ഒരു ചെക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡയബറ്റിക് ചേഞ്ചസ് റെറ്റിനയിൽ വരുന്ന സമയത്ത് തന്നെ അത് കുറേശ്ശെ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ, ആരംഭത്തിൽ അത് കൂടാതെ നമുക്ക് ലേസറോ ഇഞ്ചക്ഷനോ അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് കൊടുത്ത് അതിൻ്റെ ആ ഒരു വേഴ്സനിങ് ഓഫ് ദ ഡിസീസ് നമുക്ക് തടയാൻ കഴിയും. അതുകൊണ്ടാണ് ഈ പ്രത്യേകിച്ച് ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ വർഷത്തിലൊരിക്കലെങ്കിലും ഈ കണ്ണിൻ്റെ റെറ്റിനെ ചെക്ക് ചെയ്തിരിക്കണമെന്ന് നിർബന്ധമായും ഫിസിഷ്യൻസും നേത്ര രോഗവിദഗ്ധരും എപ്പോഴും പറയുന്നത്. എന്തൊക്കെയായിരിക്കും സാർ കണ്ണിൽ നമുക്കത് ഏർലി ചേഞ്ചസ് അറിയാൻ പറ്റും? ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞു, ഒരിക്കൽ എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാമെന്നല്ലാതെ പോയ കാഴ്ച നമുക്ക് തിരിച്ചു കിട്ടില്ല എന്ന് സാർ ഇപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഏർലി ചേഞ്ചസുകൾ, അതായത് കാഴ്ച ഭാവിയിൽ തകരാറ് പറ്റും എന്ന് നമുക്ക് നോക്കിയാൽ അറിയാൻ സാധിക്കും. ഈ ഡയബറ്റിക് റെറ്റിന പതിയെ സംബന്ധിച്ച് അങ്ങനെ അറിയാൻ സാധ്യത തീരെ കുറവാണ്. കാഴ്ച ബാധിച്ചു കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. അതെ. അപ്പോൾ അതുകൊണ്ട് അതുമാത്രമല്ല, ഗ്ലോക്കോമ എന്ന് പറയുന്ന അസുഖത്തിലും കാഴ്ച ബാധിച്ചാൽ പോലും അറിയത്തില്ല. അപ്പോൾ അത് പരിശോധിച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ. ഈ ഗ്ലോക്കോമ കുറേ, ഈ കണ്ണിൻ്റെ പ്രഷർ കൂടുന്ന അസുഖമാണ് ഗ്ലോക്കോമ. അപ്പോൾ ഗ്ലോക്കോമയിലാണെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ കാഴ്ച നഷ്ടം വന്നതിന് ശേഷം മാത്രമാണ് ഈ രോഗി അറിയുന്നത്. അപ്പോൾ ഈ ഗ്ലോക്കോമ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു നമ്മുടെ ഈ കാഴ്ച ഒരു സി എഫ് വിഷനുണ്ട് ഒരാളുടെ, ചുറ്റുകാഴ്ചയുണ്ട്. അതെ. ഈ ഒരു ആ ഒരു ചുറ്റുകാഴ്ചയുടെ അളവിലാണ് കുറഞ്ഞ് അറിയത്തില്ല. ഒരു പരിധിയിൽ അധികം കുറഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അത് അപ്പോൾ അങ്ങനെയുള്ള ചില അസുഖങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ. ഓക്കെ മാം, ഈ കണ്ണ് പ്രശ്നം, അതായത് പ്രമേഹ രോഗികൾക്ക് സാധാരണ സാർ പറഞ്ഞു വർഷത്തിലൊരിക്കലെങ്കിലും കണ്ണ് നോക്കണം എന്ന് പറഞ്ഞു, എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം പ്രമേഹ രോഗി ഇപ്പോൾ ഒരു കണ്ണ് ഡോക്ടർ ചെല്ലുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം അവർ ശ്രദ്ധിക്കുക കണ്ണിനെക്കുറിച്ച്? കണ്ണിനെക്കുറിച്ച് ശ്രദ്ധിക്കുക, ഒന്ന് അവരുടെ പിന്നെ കണ്ണിൻ്റെ ഡ്രൈനസ് ഫോം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും, പിന്നെ തിമിരം ഫോം ചെയ്യുന്നുണ്ടോ. സാർ അതിലേക്ക് പോകാം. സാർ ഒരു കോള് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഉഷയാണ്. ഡോക്ടർ നമ്മുടെ ഉണ്ടല്ലോ, സംശയം ചോദിക്കാം. എന്റെ കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. രണ്ട് കണ്ണിന്റെയും ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. 3-4 കൊല്ലായി. അമ്മ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ടമ്മേ, പറഞ്ഞോളൂ. പക്ഷേ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഒരു വല മാതിരി വെള്ളം കണ്ണിലായാൽ എങ്ങനെയാ? അതേപോലെ. ഓക്കെ, രണ്ട് കണ്ണിലാണോ അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നത്, അതോ ഒരു കണ്ണിൽ മാത്രമാണോ? അതേപോലെ. അതെന്തുകൊണ്ടാണ് ഡോക്ടർ? അമ്മ കണ്ണിനകത്ത് വിട്രിയസ് എന്ന് പറഞ്ഞൊരു ജെല്ലുണ്ട്. ആ ജെല്ലിൽ വരുന്ന ചില സമയം ഒരു കണ്ണിൽ തോന്നും, ചില അപ്പൊ പാട പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുണ്ടോ?
എന്താണ് സാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക? ഇപ്പോൾ അവർ ഒരു സർജറി, കണ്ണിന് ഒരു സർജറി ചെയ്തു എന്ന് പറയുന്നത്, ഇത് ചെയ്തിരിക്കുന്നത് മിക്കവാറും പിന്നെ കാറ്ററാക്ട് സർജറി ആയിരിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ ഒരു കാലഘട്ടത്തിൽ ഈ കണ്ണിനകത്തുള്ള വിട്രിയസ് ജെല്ലുണ്ട്. അതെ, ആ വിട്രിയസ് ജെല്ലിൽ ചില വ്യത്യാസങ്ങൾ വരുമ്പോഴത്തേക്കും അതിങ്ങനെ കണ്ണിനകത്തൊരു പാട അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് പോലെ കിടക്കും. അത് സാധാരണഗതിയിൽ അത് കുഴപ്പമുണ്ടാക്കുന്നതല്ല, പക്ഷെ ചിലർക്ക് റെയർലി ഇത് ഈ വിട്രിയസ് ജെല്ല് കണ്ണിൻ്റെ പിന്നെ റെറ്റിനയിൽ ഇളുക്കുകയും അവിടെ ചിലപ്പോൾ ഹോൾസ് പോലെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഈ ഈ അമ്മ പറഞ്ഞ കേസിൽ അമ്മ എന്തായാലും ഈ നേത്രരോഗ വിദഗ്ധനടുത്ത് പോയി കണ്ണിൻ്റെ റെറ്റിന ചെക്ക് ചെയ്ത് തന്നെ വേണ്ടി വരും. ഓക്കെ, മാഡത്തിന് സംശയം മാറിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിന് നന്ദി. സാർ, സാധാരണഗതിയിൽ സാർ പറഞ്ഞു പ്രമേഹമുള്ളവർ ഒരു വർഷത്തിലൊരിക്കൽ ഡോക്ടറെ പോയി കാണണം, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നോക്കണം? അതുപോലെ സാധാരണ ഒരു പ്രശ്നവുമില്ലാത്ത ആൾക്കാർ നോർമലി കാഴ്ചയുണ്ട്, അപ്പോൾ അവരെത്ര നാളിൽ ഒരിക്കലും ഡോക്ടറെ പോയി കാണണം? അല്ല, 40 വയസ്സിനുള്ള മേളിലുള്ള ആൾക്കാർ കൃത്യമായി ഒരു വർഷത്തിൽ പ്രമേഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരുടെ കണ്ണിൻ്റെ പ്രഷർ നിർബന്ധമായും ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, പ്രമേഹമുള്ള ആൾക്കാർ കൃത്യമായും റെറ്റിന ഡയലേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് അതിനകത്ത് ബ്ലീഡിങ് ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിരിക്കണം. അപ്പോൾ ഈ ബ്ലീഡിങ് ചേഞ്ചസ് വരുന്നതിനെയാണ് നമ്മൾ റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചെറിയ രീതിയിലുള്ള ബ്ലീഡിങ് ചേഞ്ചസ് ആണെങ്കിൽ അതിന് നമ്മൾ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ടി വരത്തില്ല. ആകെ ഡയബറ്റിക് കൺട്രോളും കൊളസ്ട്രോൾ കൺട്രോളും ഒക്കെ മതിയാവും. അവരുടെ ജീവിത ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് മാത്രം കൊണ്ടുവന്ന് ഡയബറ്റിക് ലെവൽ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് അത് മോശമാകാതെ ചെയ്യാൻ കഴിയും. അപ്പോൾ അത് പ്രധാനമാണ്. ഓക്കെ, അല്ലാതെ ഇപ്പോൾ 40 വയസ്സിന് താഴെയുള്ള ആൾക്കാർ, ഇപ്പോൾ കുട്ടികൾ തൊട്ട് ഉള്ള ആൾക്കാർ എത്ര നാളിൽ ഒരിക്കൽ കാണണം? കുട്ടികൾക്ക് ഇപ്പോൾ അതൊരു സാധാരണ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്നാൽ കാണാൻ കഴിയും, പക്ഷേ പിന്നിലുള്ള ബെഞ്ചിലിരുന്നാൽ കാഴ്ച മങ്ങുന്നുണ്ട്, ബോർഡിൽ എഴുതുന്നത് എഴുതിയെടുക്കാൻ കഴിയുന്നില്ല, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് പറയുന്ന കുട്ടികൾ ഉറപ്പായിട്ടും പവറിൻ്റെ ചേഞ്ചസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഉറപ്പായിട്ടും ചെക്ക് ചെയ്യിപ്പിക്കണം. അതല്ലെങ്കിൽ തന്നെ 4 വയസ്സ് 5 വയസ്സ് ആകുന്ന സമയത്ത് നേത്ര പരിശോധന ചെയ്യുന്നത് നിർബന്ധമായിട്ടും അവരുടെ കാഴ്ചയുടെ അളവ് പരിശോധിച്ചിരിക്കണം. സാർ, ഈ റെറ്റിനയ്ക്ക് സർജറി വേണ്ടി വരുന്ന അവസ്ഥകൾ ഏതൊക്കെയാണ്? റെറ്റിനയ്ക്ക് സർജറി വേണ്ടി വരുന്നത് ഈ ഡയബറ്റീസിന് വരാം. ഡയബറ്റീസിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിൽ റെറ്റിന ഇളകി പോകുന്ന അവസ്ഥ വരും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ റെറ്റിനൽ ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്ന അസുഖം, അതായത് റെറ്റിന ആ ഭാഗത്തു നിന്ന് ഇളകി വരും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് സർജറി ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ വിട്രിയസ് ഹെമറേജ്, പിന്നെ ഇത്തരത്തിലുള്ള പല അസുഖങ്ങൾക്കും റെറ്റിനൽ സർജറി ചെയ്യേണ്ടി വരും. വിട്രിയോ മാക്കുലർ ട്രാക്ഷൻ, മാക്കുലർ ഹോൾ, ഇങ്ങനെ പല അസുഖങ്ങൾക്കും.